السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين സഹൃദയരായ സുഹൃത്തുക്കളെ, സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമദാനിന്റെ ഈ ദിവസം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പുണ്യ റമദാൻ അതതിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ സമയത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലോകം മുഴുവനും ഏറ്റെടുക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ ബദരീങ്ങളുടെയും ബദർ ദിനത്തിന്റെയും സ്മരണ പുതുക്കുന്ന ഈ സമയത്ത് നമുക്കും സമുദായത്തിനും സമൂഹത്തിനും ലോകത്തിനും ലോകർക്കും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ സൗഖ്യവും സമാധാനവും സമൃദ്ധിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ബദറിനെ കുറിച്ച് പറയാം. അല്പസമയം നമുക്ക് ബദരീങ്ങളെ സ്മരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മസ്ജിദുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും പതിനായിരക്കണക്കിന് മജ്ലിസുകളാണ് ബദരീങ്ങളെ സ്മരിച്ചു, ബദർ മൗലിദ് ഓതിയും ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ നടത്തിയിരുന്നത്. ഇപ്രാവശ്യം മറ്റെല്ലാ വിഷയങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്നത് പോലെ ബദരീങ്ങളുടെ സദസ്സുകളും ബദരീങ്ങളുടെ ഓർമ്മകളും വല്ലാതെ ഈ സമുദായത്തെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. കൂട്ടമായിട്ടുള്ള ബദർ സ്മരണയുടെ വേദികൾ നമുക്ക് പഴയതുപോലെ ഇപ്രാവശ്യം സാധിക്കില്ലെങ്കിലും വിശ്വാസികൾ ഒട്ടും നിരാശരല്ല. എല്ലാവരും അവരുടെ വീടുകളിൽ ഇന്ന് അസ്തമയത്തിന് ശേഷവും നാളത്തെ പകൽ സമയങ്ങളിലും ബദർ മൗലിദ് ഓതാനും ബദരീങ്ങളുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യാനും ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് മനസ്സിന്റെ നൊമ്പരങ്ങളൊക്കെ പറയാനും തീർച്ചയായിട്ടും മുസ്ലിം ലോകം കാത്തിരിക്കുകയാണ്. എല്ലാറ്റിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ബദർ നമുക്ക് പാഠമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സമുദായത്തിന് മാത്രമല്ല, അതല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്കും ലോക ജനതക്ക് മൊത്തത്തിൽ ബദർ പാഠമാണ്. ബദരീങ്ങൾ ഒരുപാട് പാഠങ്ങൾ നൽകുന്നവരാണ്. നമുക്കറിയാം, ബദർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മക്കയുടെയും മദീനയുടെയും ഇടയിൽ മദീനയിലേക്ക് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് ബദർ. ആ ബദറിൽ വെച്ച് ലോകത്തിന്റെ പ്രവാചകൻ, 124,000 അമ്പിയാ മുർസലുകളുടെ നായകൻ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 300 ചില്ലാനും വരുന്ന പറ്റ ദുർബലരായ അവിടുത്തെ അനുയായികളും 1000 വരുന്ന ഏറ്റവും വലിയ അക്രമികളും അതിക്രമകാരികളും എല്ലാ തരത്തിലും ക്രൂരതകളും വിവേചനങ്ങളും കുടുംബ വർഗ മേൽക്കോയ്മകളൊക്കെ പ്രകടിപ്പിച്ചിരുന്ന മക്കയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് മനോഭാവമുള്ള യുദ്ധക്കൊതിയന്മാരും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബദറിൽ വെച്ച് നടന്ന ധർമ്മസമരത്തിന്റെ പേരാണ് ബദർ യുദ്ധം. എന്താണ് ബദറിന്റെ പാഠം? യുദ്ധങ്ങൾ ആവർത്തിക്കണമെന്നല്ല, മനുഷ്യരക്തം ഭൂമിയിൽ ഒഴുക്കണമെന്നുള്ളതല്ല, വെട്ടിപ്പിടിക്കുകയും വേട്ടയാടുകയും മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതം തകർക്കുകയും ചെയ്യണം എന്നതല്ല ബദറിന്റെ പാഠം. പലരും പറയാറുണ്ട് ബദറിൽ കേട്ടൊരു ശബ്ദമിത, ഉഹദിൽ കേട്ടൊരു ശബ്ദമിത. എന്താണ് ബദറിൽ കേട്ടത്? ബദറിൽ കേട്ടത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിന്, ദുർബലരായ ജനവിഭാഗത്തിന്,
അള്ളാഹുവിന്റെ ഭൂമിയിൽ അവർ അനുവദിച്ച ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന വിഭാഗത്തിന്, അവരുടെ മതം പ്രശ്നമല്ല, അവരുടെ ജാതി പ്രശ്നമല്ല, അവരുടെ അവരുടെ തൊലിയുടെ നിറം പ്രശ്നമല്ല, അവരുടെ രാഷ്ട്രം പ്രശ്നമല്ല, ലോകത്ത് ദുർബലരായ ഒറ്റപ്പെടുന്ന വേട്ടയാടപ്പെടുന്ന ഏത് ജനവിഭാഗങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്, അവർക്ക് വേണ്ടിയുള്ള ധാർമ്മികതയുടെ പക്ഷത്തു നിന്നുള്ള ഇടപെടലാണ്, അവർക്ക് വേണ്ടിയുള്ള ധർമ്മ സമരമാണ് ബദർ എന്നുള്ളത്. യുദ്ധമൊരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല, യുദ്ധരംഗങ്ങളെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ യുദ്ധങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക ചരിത്രങ്ങളും എടുത്തു നോക്കിയാൽ, അവിടെയൊക്കെ നടന്ന യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചാൽ, ആ യുദ്ധങ്ങളൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറ്റങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാം. പരമാവധി ക്ഷമിച്ചും പരമാവധി സബ്ര് ചെയ്തും പരമാവധി യുദ്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സമാധാന ജീവിതം സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ ഇടപെടലായിരുന്നു അന്നത്തെ യുദ്ധങ്ങളെന്ന് ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ നീട്ടാൻ നമുക്ക് സമയമില്ലല്ലോ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ബദർ എന്നാണ് ബദർ നടന്നത്. അവിടെ ആ ബദർ നടന്ന ചരിത്രം, ആ കാലം, ആ സമയം അത് പഠിച്ചാൽ മതി, അതിന്റെ സാഹചര്യം പഠിച്ചാൽ മതി. ഒരിക്കലും ബദർ യുദ്ധക്കൊതിയന്മാർക്ക് ഒരിക്കലും കൂട്ടു നിൽക്കുന്നില്ല. ബോംബ് സ്ഫോടനങ്ങൾക്കും അക്രമ പ്രവർത്തനങ്ങൾക്കും വർഗീയ തീവ്ര പ്രവർത്തനങ്ങൾക്കും ഒരിക്കലും ബദർ സപ്പോർട്ട് നൽകുന്നില്ല എന്ന് ബദറിന്റെ പശ്ചാത്തലങ്ങൾ, ബദറിന്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ അറിയാം. ഹിജറ രണ്ടാം കൊല്ലമാണ്, നമുക്ക് കാണാം. ഹിജറ രണ്ടാം വർഷം പരിശുദ്ധ റമദാനിന്റെ 17-ാമത്തെ പകലിലാണ് ബദർ, നേരത്തെ പറഞ്ഞ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നത്. വ്യക്തമായി പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അവിടത്തെ 53-ാമത്തെ വയസ്സിൽ, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ തിരുനബിക്ക് നുബുവത്ത് ലഭിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. ആ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചെങ്കിൽ പരിശുദ്ധമായ മക്കയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പോകുന്നത് അവിടത്തെ 53-ാമത്തെ വയസ്സിലാണ്. ആ 53-ാമത്തെ വയസ്സ് അഥവാ 13 കൊല്ലം പരിശുദ്ധമായ മക്കയിൽ തന്നെയാണ് നബിതങ്ങൾ ജീവിച്ചിട്ടുള്ളത്. 13 വർഷം നുബുവത്തിന് ശേഷം 13 കൊല്ലം അവിടെ ബദർ ഉണ്ടായിട്ടില്ല, അവിടെ ഉഹദ് ഉണ്ടായിട്ടില്ല, അവിടെ യുദ്ധകാഹളം മുഴങ്ങിയിട്ടില്ല, അവിടെ അടിച്ചമർത്താൻ വരുന്ന, വേട്ടയാടാൻ വരുന്ന ഫാസിസത്തിനെതിരെ ഒരിക്കലും പ്രതിരോധത്തിന്റെ കൈ പൊങ്ങിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് ബദർ ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 13 കൊല്ലം കഴിഞ്ഞ 53-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് മുത്തുനബിയും അനുയായികളും മക്കയിലെ ശത്രുക്കളുടെ ക്രൂരമായ അക്രമ പ്രവർത്തനങ്ങളിൽ സഹികെട്ട് സമ്പത്തും വീടും നാടും സ്വന്തമായിട്ടുള്ളത് മുഴുവനും മക്കയിൽ വിട്ടേച്ച് മദീനയിലേക്ക് അവർ പാരായണം ചെയ്തു. നോക്കൂ നിങ്ങൾ എത്ര വലിയ ഒഴിഞ്ഞു മാറ്റമാണ്, എത്ര വലിയ ക്ഷമയുടെ പാഠമാണ്. അവർ ഒഴിഞ്ഞു മാറി, ഒരു യുദ്ധത്തിന് അവർ നിന്നില്ല. ആ 13 കൊല്ലം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇതിനെ കുറിച്ച്. അല്ലാഹു പറയുകയാണ്, ബലാ ഇൻ തസ്ബിറു വതത്തഖു വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസത്തി ആലാഫിൻ മിനൽ മലായിക മലായികത്തി മുസവ്വിമീൻ. ബദർ ജയിച്ചതിനെ കുറിച്ച്, ബദറിൽ വലിയ ചരിത്ര സംഭവം സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എങ്ങനെ ചരിത്രം സൃഷ്ടിച്ചത്, ബദർ ജയിച്ചടക്കിയത്, ബദർ ലോകത്തിന് വലിയ പാഠമായി മാറിയത്, ബദറിൽ അതിക്രമകാരികൾ, ഫാസിസ്റ്റുകൾ, ലോകത്തിന്റെ ശത്രുക്കൾ, പാവങ്ങളുടെ എതിരാളികൾ, ദുർബലരുടെ ഏറ്റവും വലിയ കൊടിയ ശത്രുക്കൾ ബദറിൽ ഒടുങ്ങിപ്പോയതിന്റെ കാരണം അല്ലാഹു പറയുകയാണ്. രണ്ട് കാരണങ്ങളാണ് അല്ലാഹു നിരത്തുന്നത് ബദറിന്റെ പാഠമായി, ബദർ വിജയമായി മാറാൻ
രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒന്ന് ഇൻ തസ്ബിറു, ഒന്ന് സബറാണ്. നോക്കൂ നിങ്ങൾ, ക്ഷമയാണ് ബദറിന്റെ പാഠം, ഒന്നാമത്തെ പാഠം. 13 കൊല്ലം മക്കയിൽ അവർ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചു. 3 കൊല്ലത്തോളം പരിശുദ്ധമായ കഅബാലയത്തിന്റെ തൊട്ടപ്പുറത്ത് ഷൈബ ബി ഫാലിബ് എന്ന മലഞ്ചെരിവുണ്ട്. അവിടെ പട്ടിണി കിടന്നു, കലക്കവെള്ളം കുടിച്ച് പച്ചിലകൾ തിന്ന് അവർ ജീവിച്ചു. നബിയും അവിടത്തെ സ്വഹാബത്ത്, അവിടത്തെ പ്രിയപ്പെട്ട പത്നി, മക്കയിലെ ഏറ്റവും വലിയ പണക്കാരി പെണ്ണായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വരെ ആ പട്ടിണിയിൽ പങ്കാളിയായി. പലരും രോഗം ബാധിച്ചുപോയി. ഖദീജ ബീവിയുടെ മരണം നാം പഠിക്കുമ്പോ, അവരുടെ മരണത്തിന്റെ കാരണം രോഗം ബാധിച്ചവർ മരിച്ചപ്പോ ആ രോഗത്തിലേക്ക് നയിച്ചത് ആ ഷൈബ ബി ഫാലിബിലെ പട്ടിണിയായിരുന്നു എന്ന് നമുക്ക് കാണാം. വലിയ സമ്പന്നയായ ഖദീജ ബീവി പോലും ആ പട്ടിണിയിൽ പതറിപ്പോയി, പക്ഷേ അവരുടെ മനസ്സ് കുലുങ്ങിയില്ല. നോക്കൂ നിങ്ങൾ, ആ കാലഘട്ടത്തിൽ പലരും അവർ വിസർജിച്ചപ്പോ അവരുടെ വിസർജ്യം പുറത്തു വരുന്നത് പച്ച നിറത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്താ കാര്യം? പച്ചിലകൾ തിന്നു, കലക്കവെള്ളം കുടിച്ചു, പലരും രോഗികളായി. പക്ഷെ എന്നിട്ടും അവര് പിടിച്ചു നിന്നു, ഒരു യുദ്ധത്തിന് അവർ ആയുധമെടുത്തില്ല. 13 കൊല്ലം അത്തരത്തിൽ എത്രയോ സ്വഹാബത്തിന് വേട്ടയാടപ്പെട്ടു, പലരും കൊല ചെയ്യപ്പെട്ടു, പലരും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. സ്ത്രീ പുരുഷ ഭേദമന്യേ അപ്പോഴൊക്കെ പിടിച്ചു നിന്നു. ഇന്നല്ലാഹു മഅസ് സാബിരീൻ എന്ന മുത്തുനബി തങ്ങളുടെ ഉപദേശം അവരേറ്റെടുത്തു. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഹിജ്റയുടെ സമയം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. സഹികെട്ടപ്പോ അവര് പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജ്റ പോവുകയായിരുന്നു. ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയി, വിശുദ്ധമായ മദീനയിൽ അവരെത്തി. 2 കൊല്ലത്തോളം അഥവാ ഹിജ്റ 2-ാം വർഷമാണ് ബദർ നടക്കുന്നത്. നബിയുടെ 55-ാമത്തെ വയസ്സിലാണ് ബദർ സംഭവിക്കുന്നത്. ആ 2 കൊല്ലം മദീനയിൽ സ്വന്തം നാടും വീടും കുടുംബങ്ങളെയും ബന്ധുമിത്രങ്ങളെയും സുഹൃത്തുക്കളെയും തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിച്ച പരിശുദ്ധ കഅബാലയമുള്ള മുത്തുനബി തങ്ങളുടെ ജന്മഭൂമിയായ മക്ക വിട്ട് കരള് പറിച്ചു കൊടുത്തതുപോലെ അവർ മദീനയിലെത്തി. അവരവിടെ താമസിച്ചു. പക്ഷേ മദീനയിലും അവരെ ജീവിക്കാൻ ശത്രുക്കൾ വിട്ടില്ല. പിന്നാലെ വന്ന് ശല്യം ചെയ്യാൻ, ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കണം, അവരുടെ സമ്പത്തും വിലപ്പെട്ടതും അവർ കവർച്ച ചെയ്യാൻ. മക്ക വിട്ട് മദീനയിൽ വന്ന് താമസിച്ചപ്പോൾ അവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോ ചുരുക്കത്തിൽ നുബുവത്തിന്റെ 15-ാം വർഷം നമുക്ക് കാണാം. ആ ക്ഷമയുടെ ഫലമായി അല്ലാഹു അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും ഒളിച്ചോടണ്ട, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒഴിഞ്ഞു മാറണ്ട, ഒരിക്കലും നിങ്ങൾ ഇനി നിങ്ങൾ ക്ഷമ, നിങ്ങളുടെ ക്ഷമക്ക് നിങ്ങൾക്ക് അറുതി വരുത്താം. നിങ്ങളെ വേട്ടയാടാൻ വരുന്ന കരങ്ങളെ നിങ്ങൾക്ക് തടുക്കാം എന്ന് അല്ലാഹു മെസ്സേജ് കൊടുത്തു. അവിടെയാണ് ബദർ തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞത്, ബദറിന് വേണ്ടിയുള്ള ഒരുക്കം നടത്താൻ. മക്കയിൽ നിന്ന് സിറിയയിലേക്ക് കച്ചവടത്തിന് പോയ, ഷാമിന്റെ ഭാഗത്തേക്ക് ബിസിനസ്സിന് പോയ മക്കയിലെ വലിയ ബുദ്ധിജീവിയായ അബൂ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈ മഹാന്റെ നേതൃത്വത്തിൽ, അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണ്, ആ കച്ചവട സംഘത്തെ ഇടയിൽ വെച്ച് തടയാൻ റസൂലുള്ളാഹി മെസ്സേജ് കൊടുത്തു. എന്തിനാണത്? കവർച്ചയ്ക്ക് വേണ്ടിയല്ല, പിടിച്ചെടുക്കലിന് വേണ്ടിയല്ല, മറിച്ച് മക്കയിൽ നബിയും സ്വഹാബത്തും ഉപേക്ഷിച്ചു വന്ന വലിയ മുതലുകൾ, വലിയ സമ്പത്തുകൾ, ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അറബികൾ മക്കയിലെ മുശ്രിക്കുകൾ സിറിയയിലേക്ക് കച്ചവടത്തിനാളെ പറഞ്ഞു വിട്ടത്. ആ കച്ചവടം നടത്തി വലിയ ലാഭവുമായി അവർ തിരിച്ചു വരികയാണ്. ഈ പാവപ്പെട്ട സ്വഹാബിമാര് മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് ഉപയോഗിച്ച് വലിയ ബിസിനസ് നടത്തി ലാഭം നേടി. ആ ലാഭം, ആ സമ്പത്ത് കൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി പിന്നെയും മദീനയെ ആക്രമിക്കാനും നബിയെയും സ്വഹാബത്തിനെയും വേട്ടയാടാനും ഇവർ ശ്രമിക്കുമെന്ന ഉറപ്പിൽ, ആ വിശ്വാസത്തിൽ കൃത്യമായ ഇടപെടലാണ്, പക്വതയുള്ള മെസ്സേജാണ് നബി കൊടുത്തത്. തങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് അത് വാങ്ങിച്ചെടുക്കുക. തങ്ങൾ മക്കയിൽ വിട്ടേച്ചു പോകുന്ന സമ്പത്തെടുത്ത് കച്ചവടം ചെയ്ത ഇവരിൽ നിന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കുക.
അതിനുവേണ്ടി സ്വഹാബത്ത് പോയി. പക്ഷേ ചുരുക്കത്തിൽ അബൂ സുഫിയാനും കൂട്ടുകാരും ഗതിമാറി വഴിമാറി പരിശുദ്ധമായ മക്കയിലേക്ക് അവർ രക്ഷപ്പെട്ടു. പക്ഷേ അബൂ ജഹൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ്, യുദ്ധം, കൊലപാതകം, വേട്ടയാടലുകൾ, ഏകാധിപത്യ മനോഭാവം, സാമ്രാജ്യത്വ മോഹം, ഞാനെന്ന ഭാവം, എന്റെ കക്ഷികൾ എന്ന ചിന്ത, ആ ചിന്തയുടെ മുന്നിൽ അഹങ്കാരത്തിന് വഴിപ്പെട്ടു പോയ, അഹങ്കാരത്തിന് കീഴടങ്ങിപ്പോയ അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ സർവസന്നാഹത്തോടുകൂടി ബദറിലേക്ക് അവര് അക്രമികൾ ഒഴുകുകയാണ്. നൂറുകണക്കിന് കുതിരകളും ഒട്ടകങ്ങളും മദ്യവും അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന ബാർ നർത്തകിമാരും എല്ലാ സന്നാഹങ്ങളുമായി അവർ ബദറിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും 300 ചില്ലാനും സഹാബിമാരും ബദറിലേക്ക് അവരെത്തി. അല്ലാഹു പറയാൻ, നിങ്ങളെ ആ ബദറിൽ വെച്ച് നാം സഹായിച്ചു. എന്താ കാര്യം? ഒന്ന്, ഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചു. രണ്ടാമത്തത്, നിങ്ങൾ നല്ല സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചു. വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ് പരിശുദ്ധ ഖുർആനിലെ അൽബഖറയുടെ 125-ാമത്തായത്തിൽ പറയുന്നത്. സ്വബറില്ലാതെ ഒരു പ്രതിസന്ധിയിലും രക്ഷപ്പെടാൻ പറ്റൂല സുഹൃത്തുക്കളെ. തഖ്വയില്ലാതെ, സൂക്ഷ്മതയുള്ള ജീവിതമില്ലാതെ ലോകത്തിന്ന് മുസ്ലിങ്ങളായാലും ഏത് വിഭാഗമായാലും അവരനുഭവിക്കുന്ന ദാരുണമായ അടിച്ചമർത്തലുകളുടെയും പരാജയങ്ങളുടെയും വലിയ വലിയ പ്രതിസന്ധികളുടെയും പിന്നിൽ ക്ഷമയില്ലാത്ത, തഖ്വയില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത ജീവിതമാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഹക്കും ബാത്തിലും ഇല്ലാത്ത ജീവിതം, ഹറാമും ഹലാലും ഇല്ലാത്ത ജീവിതം, കുത്തഴിഞ്ഞ, തിന്നും കുടിച്ചും സുഖിച്ചും ഭോഗിച്ചും അതുപോലെ ഹറാം കണ്ടും കേട്ടും ഹറാം തിന്നും വളരുന്ന ഒരു ജീവിതമാണ് അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തിയതെന്ന് ഈ ബദർ ദിനത്തിൽ നാം തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാണ്, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ബദറിന്റെ പോർക്കളത്തിൽ നിങ്ങളെ നാം സഹായിച്ചു, നിങ്ങൾ പറ്റേ ദുർബലരായിരുന്നു. എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. സൂറത്തുൽ ബഖറയിലെ 123-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് നസറക്കും അല്ലാഹു ബിബദരിൻ, ബദറിൽ നിങ്ങളെ അല്ലാഹു സഹായിച്ചു, വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരുന്നു. ആ ദുർബലത വിശദീകരിക്കാൻ ദിവസങ്ങൾ വേണം. ആയുധമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വീടില്ല, സൗകര്യങ്ങളില്ല, വാഹനമില്ല, എല്ലാ തരത്തിലും ഭൗതികമായി അവർ ദുർബലരായിരുന്നു. പക്ഷേ അവരാത്മീയമായി പവർഫുൾ ആയിരുന്നു, ആത്മീയമായി അവർ ശക്തരായിരുന്നു. അവരുടെ കൂടെ പുന്നാര നിബിതങ്ങൾ ഉണ്ടായിരുന്നു. അവരോ ആ നിബിതങ്ങളെ വല്ലാതെ ബഹുമാനിച്ചു, സ്നേഹിച്ചു, ആദരിച്ചു. ആ വാക്കുകൾ അങ്ങനെ തന്നെ ഏറ്റെടുത്തു. അല്ലാഹുവും റസൂലും എന്നതിനപ്പുറം അവർക്ക് ഭൗതികമായ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല, ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത്, ദുർബലരായിരുന്ന സമയത്ത് അല്ലാഹു സഹായിച്ചു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ദുർബലത? ബദറിൽ പോയാൽ നമുക്ക് കാണാം, ബദറിന്റെ ചരിത്രം പഠിച്ചാൽ കാണാം, വളരെ കുറഞ്ഞ കുതിരകൾ, മുറിഞ്ഞ വാളുകൾ, മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ, ഭക്ഷണമില്ല, മുണ്ട് മുറുക്കിയെടുത്തിട്ടാണ് അവരിറങ്ങിയത്. അവരിൽ വളരെ ശാരീരികമായി ദുർബലാവസ്ഥയിലാണ് അവർ ബദറിലേക്ക് ഇറങ്ങിയത്. അല്ലാഹുവിന്റെ റസൂലിനും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും വേറൊരു സ്വഹാബിക്കും, അങ്ങനെ 3 പേർക്ക് ഒരു വാഹനമാണ് ബദറിൽ ഉണ്ടായിരുന്നത്. ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി, ഇതിനോട് തുടർന്ന് വായിച്ചാൽ മതി. ആ സംഘത്തിന്റെ പടത്തലവനായ നബിതങ്ങൾക്കും രണ്ട് ശിഷ്യന്മാർക്കും കൂടി സഞ്ചരിക്കാൻ ഒരു വാഹനം. 3 പേരും ഊഴം വച്ചാണ് ബദറിലേക്ക് സഞ്ചരിച്ചത്. നബി കയറുമ്പോൾ മറ്റു 2 പേര് നടക്കും, മറ്റു 2 പേരിൽ ഒരാൾ കയറുമ്പോ നബിയും ഒരു ശിഷ്യനും നടക്കും. അങ്ങനെ എല്ലാ നിലക്കും അവർ ദുർബലരായിരുന്നു. പക്ഷേ ഞാൻ ചുരുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവരെ സഹായിച്ചു, അല്ലാഹു അവരെ ഏറ്റെടുത്തു. അല്ലാഹു പറയുകയാണ്, ആ കണ്ടില്ലേ, 1000 മലക്കുകൾ, 3000 മലക്കുകൾ, പിന്നെ 5000, 5000 മലക്കുകള് പരിശുദ്ധമായ ബദറിലേക്ക് അങ്ങ് ഇറക്കി കൊടുത്തു, മഴ പെയ്യിപ്പിച്ചു, വെള്ളം കൊടുത്തു. ഇബിലീസിന്റെയും ശിങ്കിടികളുടെയും കുതന്ത്രങ്ങളെ അല്ലാഹു പൊളിച്ചെടുക്കി. 300 ചില്ലാനും വരുന്ന ദുർബലരായ പാവങ്ങൾ
ലോകത്തെ ഏറ്റവും വലിയൊരു വൻശക്തി എന്ന് പറയാൻ പറ്റുന്ന സർവായുധ സന്നാഹമുള്ള ഏറ്റവും വലിയ യുദ്ധക്കൊതിയന്മാരെ ബദറിന്റെ പോർക്കളത്തിൽ പിടിച്ചു കെട്ടി വമ്പിച്ച വിജയം നേടിയെന്നത് ബദർ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദരിങ്ങൾ സ്മരിക്കണം, ബദറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ബദരിങ്ങൾ വലിയ ഭാവന, ബദരിങ്ങൾ സ്മരിക്കൽ പുണ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ലെങ്കിൽ ബീവി റുബയ്യ റളിയല്ലാഹു അൻഹ അവരെ പറയുകയാ, എന്റെ വീട്ടിൽ എന്റെ വിവാഹ ദിനത്തിൽ മദീനയിലെ ആ സ്വഹാബി വനിത അവർ പറയുകയാ, എന്റെ വിവാഹം നടക്കുന്ന ദിവസം അള്ളാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് ക്ഷണിച്ചു വരികയാണ്. നബി തങ്ങൾ വരുമ്പോൾ ചെറിയ പെൺകുട്ടികൾ എന്റെ വീട്ടിലിരുന്ന് എന്റെ വീട്ടിൽ ബദരീങ്ങളെ അനുസ്മരിച്ച് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ സ്മരിച്ചുകൊണ്ട് അവരുടെ മദഹ് കീർത്തനങ്ങൾ പാടുകയാണ്. ബദരീങ്ങളെ കുറിച്ചുള്ള മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോ ബദർ ദിനത്തിൽ ബദരീങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബി അഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളെ കുറിച്ച് നാം സ്മരിക്കുന്നത് പോലെ നബിയുടെ സ്വഹാബിയത്തായ ആ പെൺകുട്ടിയുടെ കല്യാണ ദിവസം സ്വഹാബി കുടുംബത്തിലെ കുട്ടികൾ ആ വീട്ടിൽ ഇങ്ങനെ ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടി കേട്ട് ചെന്നു നബി. അത് റസൂലുള്ളാഹിനെ കണ്ടതോടെ കുട്ടികൾ പാട്ട് മാറ്റി ബദരീങ്ങളെ കുറിച്ചുള്ള പാട്ട് നിർത്തി നബി തങ്ങളെ വാഴ്ത്തുന്ന പാട്ടുപാടാൻ തുടങ്ങി. ബുഖാരിയിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, മക്കളെ ആദ്യം പാടിയത് തുടരുക, അതാണ് പാടേണ്ടത്. കാരണം ബദറിൽ പങ്കെടുത്ത ആളാണ് നബി. നബി അടക്കമുള്ള ബദരീങ്ങളെ കുറിച്ച് പാടുമ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രം പാടി ബദരീങ്ങളിൽ നിന്ന് ആ ബദരീങ്ങളെ സ്മരിക്കുന്ന കവിതയിൽ നിന്ന് അവർ മാറിയ റസൂലുള്ള പറഞ്ഞു, ആദ്യം പാടിയത് തന്നെ നിങ്ങൾ തുടരണം. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബദരീങ്ങളെ സ്മരിക്കണം, ബദരീങ്ങളെ കുറിച്ച് പാടണം, ബദറിന്റെ ചരിത്രം പഠിച്ച് പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ബദറിൽ പോയവർക്ക് കാണാം, ബദറിലെ 14 പേരാണ് ബദറിൽ ഷഹീദായത്. അതിൽ ഒരാള് മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു കുറച്ച് ദൂരെയാണ്. ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ ആ ബദറിന്റെ ആ കെട്ടിൽ നമുക്ക് കാണാം. ബദറിന്റെ ബദരീങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ബദറിലെ ഖബർസ്ഥാനിൽ അവരൊക്കെ ഉണ്ട്. അവിടെ ബദർ ഖബർസ്ഥാനിന്റെ തൊട്ടു മുന്നേ ബദർ യുദ്ധം നടന്ന സ്ഥലത്തിന്റെ അടുത്ത് പോയവർക്കൊക്കെ കാണാൻ പറ്റും. അവിടെ മാർബിളിന്റെ ഫലകത്തിൽ വലിയൊരു 14 സ്വഹാബത്തിന്റെ പേരെഴുതിയ ബോർഡ് കാണാം ബദർ യുദ്ധം നടന്നതിന്റെ പരിസരത്ത്. അതിൽ ഒന്നാമത് കാണുന്ന ഒരു പേരുണ്ട്. ഞാൻ ആ മഹാന്റെ സംഭവം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. ബദരീങ്ങളുടെ പേരെഴുതി വെച്ച ആ ബോർഡിൽ, ബദർ യുദ്ധം നടന്ന ബദറിന്റെ ഖബർസ്ഥാനിന്റെ തൊട്ട് മുന്നിലുള്ള ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 14 ബദരീങ്ങളുടെ പേര്. അതിൽ ഒന്നാമത്തെ പേര് മഹാനായ സയ്യിദുന ഉമൈറു ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ബദർ വെറുതെയല്ല ജയിച്ചത്, അവരുടെ സമർപ്പണം, അവരുടെ ആത്മാർത്ഥത, അവരുടെ ആവേശം, ദീനിനോടുള്ള കൂറ്, അവർക്ക് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള അങ്ങേയറ്റത്തെ വിശ്വാസവും സ്നേഹവും, ഇതിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. ബദറിലേക്ക് സ്വഹാബത്ത് ഇങ്ങനെ പോകുമ്പോ നമുക്ക് കാണാം ഈ ഉമൈറു ഇബ്നു അബി വഖാസ് എന്ന സ്വഹാബി വളരെ ചെറിയ കുട്ടിയാണ്, വലിയ പ്രായമൊന്നുമില്ല, ഏറ്റവും ചെറിയ ആളുകളിൽ ഒരാളാണ് ആ കുട്ടി. നിങ്ങൾ കണ്ടില്ലേ ആ സംഘത്തിന്റെ കൂടെ നടക്കുമ്പോ ഏറ്റവും ഹൈറ്റും വെയിറ്റും ഉള്ള വലിപ്പമുള്ള സ്വഹാബത്തിന്റെ പിന്നിൽ ഇങ്ങനെ പാത്തും പതുങ്ങിയുമാണ് സ്വഹാബി നടക്കുന്നത്. ജ്യേഷ്ഠനായ സഅദ് ഇബ്നു അബി വഖാസ് നിങ്ങൾ ഇടക്ക് നോക്കുമ്പോ ഈ കുട്ടി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് കണ്ടപ്പോ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് ചോദിച്ചു, മോനെ ഉമൈറേ, എന്തിനാണ് ആ ഒരു ഒളിച്ചു കളി? ആ കുട്ടി പറഞ്ഞു, ഇക്കാക്ക, തൽക്കാലം നിങ്ങൾ മിണ്ടരുത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കാട്ടിക്കൊടുക്കരുത്. പുന്നാര നിബിതങ്ങളെങ്ങാനും ഉമൈറിനെ കണ്ടാൽ
ഒരിക്കലും എന്നെ ബദറിലേക്ക് കൊണ്ടുപോകൂല നബി, കൊണ്ടുപോകൂല ഇക്കാക്ക. റസൂലുള്ളാഹി സമ്മതിക്കൂല, എനിക്ക് പ്രായമായിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് ആ നബിതങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് വലിയ വലിയ സ്വഹാബത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പാത്തും പതുങ്ങിയും വരുന്നതെന്ന് പറയുമ്പോൾ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ കണ്ടില്ലേ, മഹാനായ റസൂലുള്ളാഹിന്റെ മുന്നിൽ കുറച്ചു കഴിഞ്ഞപ്പോ ഉമൈറ തങ്ങൾ പെട്ടുപോയി, നബി തങ്ങളുടെ കണ്ണിൽ പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ഉമൈറേ മടങ്ങി പോവണം, നീ എന്തിനാണ് ബദറിലേക്ക് വരുന്നത്? ഉടനെ ആ കുട്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേങ്ങിക്കരഞ്ഞു പറഞ്ഞു, യാ റസൂലുള്ളാഹി എന്നെ മടക്ക എനിക്ക് ബദൽ പങ്കെടുക്കണം. സൂറുല്ലാഹി ആ കുട്ടിയുടെ ആവേശത്തിന്റെ മുന്നിൽ സമ്മതം കൊടുത്തു. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധമായ ബദറിൽ ആദ്യമായി ഷഹീദായി വീഴുന്നത് ഈ കുട്ടിയാണ്. ഈ ചെറുപ്പക്കൈ വളരെ ചെറിയ പ്രായമുള്ള സഹോദരനാണ്, സ്വഹാബിയാണ്. ബദറിന്റെ പടക്കളത്തിന്റെ തൊട്ടു മുന്നിൽ എഴുതി വെച്ചിട്ടുള്ള ആ ബദരീങ്ങളുടെ ബോർഡിൽ ആദ്യം എഴുതിയ പേര് ഉമൈറു ബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എല്ലാവരും അവരെ സ്നേഹിക്കണം, അവരെ ഓർക്കണം, അവരുടെ ത്യാഗബോധം പകർത്തണം, അവരുടെ സബ്ര, അവർ കാണിച്ച ക്ഷമ, അവരുടെ തഖ്വ, നബിതങ്ങളോട് അവർ കാണിച്ച സ്നേഹ ബഹുമാന പ്രകടനങ്ങൾ എല്ലാം പഠിക്കുകയും പകർത്തുകയും ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന കൊറോണ വൈറസ് ആയാലും രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും രോഗങ്ങളായാലും ലോകത്ത് പ്രകൃതിപരമായ മുസീബത്തുകളായാലും ഈ പ്രപഞ്ചത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ മുന്നിൽ ബദരീങ്ങളുടെ പാഠം ശരിക്കും പകർത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നിലവിലുള്ള മുസീബത്തുകളും പ്രതിസന്ധികളും ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് അള്ളാഹു സലാമത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.